ഹായ് ഓൾ, കുറച്ചധികം നാളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. കുറച്ചധികം തിരക്കിലായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. നിരന്തരം എനിക്ക് റിക്വസ്റ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് കുറച്ച് ലൈവ് മാത്രമാണ്, രണ്ടോ മൂന്നോ ലൈവ് മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത്. അതും ഇത്രയും ആളുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം വന്നതാണ്. അപ്പം ഒരു എനിക്കൊന്നൊരു രണ്ടര മാസമായി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട്. അപ്പം അതിനുശേഷം വീണ്ടും നമ്മൾ ആക്റ്റീവായിട്ട് കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൽക്കിയുടെ ഒരു ഗംഭീര സിനിമയുടെ റിവ്യൂ ആയിട്ട് തിരിച്ചു വരണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കൽക്കിയുടെ റിവ്യൂ ആണെന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ട പടത്തിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ കൽക്കിയുടെ റിവ്യൂ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. കൽക്കി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒരു ബ്രഹ്മാണ്ട സിനിമയാണെന്നുള്ള കാര്യം ഞാനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമല്ല. ഈ ഒരു സിനിമ പ്രഖ്യാപിച്ച സമയം തൊട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, ശോഭന തുടങ്ങി ഒരുപാട് ഒരുപാട് വലിയ വലിയ സ്റ്റാർസ്, കൂടാതെ ചില ക്യാമിയോസും. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നാഗശ്വനാണ് ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. മഹാനടി കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പടമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. 600 കോടിയാണ് ഏകദേശം ഇതിൻ്റെ ഒരു ബജറ്റ് വരുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയൊരു പടം എന്നുള്ളൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രഭാസിന്റെ കഴിഞ്ഞൊരു 4-5 പടം ഒട്ടും സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള സിനിമകളും ആയിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കെ പ്രഭാസിന് ഒരു വലിയൊരു കംബാക്ക് ഒരു ആവശ്യമായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെ പിന്നെ കമൽഹാസൻ ഈ ഒരു പടത്തിൽ വില്ലനായിട്ട് വരുന്നു എന്നൊക്കെ ഇങ്ങനെ അഭ്യൂഹങ്ങൾ വന്നപ്പോൾ ഒന്നും കൂടെ പ്രതീക്ഷ കൂടി. കമൽ ഈ ഒരു പടത്തിൽ ഇങ്ങനെ ഒരു റോള് ചെയ്യണമെങ്കിൽ അല്ലെ, അതിലെന്തോ സംതിങ് വർത്തായിട്ടുണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഹൈപ്പിലാണ് ഈ ഒരു പടം കണ്ടതൊക്കെ. പടം വർത്താണ്, ഒന്നും പറയാനായിട്ടില്ല. കൊടുക്കുന്ന പൈസയ്ക്ക് വസൂലായിട്ടുള്ള പടം. അതിന് മേലെ ഇന്ത്യയിൽ ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല. ഇത്രയും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇത്രയും ഒരു ഹൈ ബജറ്റിൽ മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയും വന്നിട്ടില്ല. ബിലീവ് മീ, അത്രയും ഒരു ശരിക്കും പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയത്തില്ല. അങ്ങനത്തെ ഒരു സാധനം അത് കുറേ നാളായിട്ട് ഇത്ര ഒരു ഹൈപ്പിൽ ഐ ഡോണ്ട് തിങ്ക് ഒരു സിനിമ പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ഇന്ത്യൻ സിനിമ, നമ്മളൊരു ഹോളിവുഡ് സിനിമയൊക്കെ കാണുന്ന അതേ വിഷ്വൽ ക്വാളിറ്റിയിൽ അത്രയും പക്കയായിട്ട് എടുത്തിട്ടുള്ളത്. ഈ സിനിമ കാണുമ്പോൾ 3D തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ശരിക്കും 3D തന്നെ കാണുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ ഒരു വിഷ്വൽ മാജിക്, വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് പടം ഒരുക്കി വെച്ചത്. നമ്മളെ മൊത്തം വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു സ്കൈഫൈ എലമെന്റ്സ് ഒക്കെ ഇതിൽ പ്രസന്റ് ചെയ്തേക്കുന്ന രീതി ആ മോനെ ഒന്നും പറയാനായിട്ടില്ല. അത് ഓരോന്നും ആക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ പക്കാ കാസ്റ്റിംഗ് ആണ്, ഒന്നും പറയാനായിട്ടില്ല. ഇപ്പം പ്രഭാസൊക്കെ കുറേ നാളായിട്ട് നമ്മൾ ബാഹുബലിക്ക് ശേഷം മിസ് ചെയ്തിരുന്ന പ്രഭാസിനെ ശരിക്കും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രഭാസിന് മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ സംഭവം ഉണ്ടല്ലോ, ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. ഉഗ്രനായിട്ട് ഒന്നും പറയാനായിട്ടില്ല. ആൻഡ് അമിതാഭ് ബച്ചൻ, പുളിയുടെ കരിസ്മ, സ്ക്രീൻ പ്രസൻസ്, ആ ക്യാരക്ടർ, വാ, ഒന്നും പറയാനില്ല. ആൻഡ് കമൽഹാസൻ, കമൽഹാസന്റെ റോള് പിന്നെ നിങ്ങളത് കണ്ടറിഞ്ഞാൽ മതി. കമൽഹാസൻ പിന്നെ ആസ് ഓൾവേസ് ചെയ്ത് കൊടുത്താലും പുള്ളി ഇതൊക്കെ പുഷ്പം പോലെ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്, പൊളിച്ചിട്ടുണ്ട്. പിന്നെ ദീപിക പദുക്കോൺ ആയിക്കോട്ടെ, ശോഭന ആയിക്കോട്ടെ, അന്നാഭൻ ആയിക്കോട്ടെ, ഒരുപാട് ഒരുപാട് സ്റ്റാർസ് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് ചില സർപ്രൈസ് എലമെന്റ്സും ഉണ്ട്, ക്യാമിയോ റോൾസ്, ചില സർപ്രൈസുകളും ഉണ്ട് പടത്തിൽ. അത് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞാൽ മതി. അത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അപ്പം ചില സ്റ്റാർസിൻ്റെ കാര്യം ഓൾറെഡി അത് പുറത്ത് വന്നതുമാണ്, അല്ലാതെ ചില സർപ്രൈസുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു വിഷ്വൽ മാജിക്. പിന്നെ നമ്മുടെ സന്തോഷ് നാരായണൻ്റെയാണ് മ്യൂസിക്. അദ്ദേഹത്തിൻ്റെ BGM പടത്തിനെ ഒരു ലാർജർ ദാൻ ലൈഫ് ഫീലിംഗ് ഇങ്ങനെ കൊണ്ടുവന്ന്, അതിങ്ങനെ എലവേറ്റ് ചെയ്ത് പടത്തിനെ വേറെ ലെവലിലെത്തിക്കുന്നില്ല സന്തോഷ് നാരായണൻ. പിന്നെ അത് വേറെ ലെവലാണല്ലോ അല്ലേ? അങ്ങനെ ചെയ്തു. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് BGM നോക്കുവാണെങ്കിൽ ഇതാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അത്രയും പടമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നുണ്ട്, പടത്തിൻ്റെ മൂഡുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന BGM ആണ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും പറയാനാണെങ്കിൽ, എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു, അയ്യോ ഒന്നും പറയാനുള്ള, CGS വർക്ക് ആണെങ്കിലും എല്ലാം ഇത്ര പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തില്ല. ഇതിൽ ഭയങ്കരമായിട്ട് ഗൂസ് ബോംസ് നൽകുന്ന ചില മൊമെന്റ്സ് ഉണ്ട്, അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അറിയാം. ഞാൻ മഹാഭാരതം കണക്ഷൻ വന്നിരിക്കുന്നത്, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, അത് ആ ക്യാരക്ടേഴ്സിനൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ ഒന്നും പറയാനായിട്ടില്ല. അത്രയും നമുക്ക് ആ ഒരു ഫിക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശരിക്കും അതൊരു കണക്ട് ചെയ്ത് നന്നായിട്ടത് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഫിലിം മിസ് ചെയ്യരുത്. പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ഭയങ്കര ഒരു, ശരിക്കും പൈസ വർത്താണ്, അങ്ങനെ തന്നെ പറയാവുന്ന ഒരു സിനിമ. ഗംഭീര പടം, ഇന്ത്യൻ സിനിമയുടെ സകല റെക്കോർഡുകളെയും തൂഫാനാക്കാൻ പോകുന്ന പടം കൽക്കി. മാർക്ക് മൈ വേർഡ്സ്, സോ വർത്ത് വാച്ച് ഫിലിം. സോ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസും സപ്പോർട്ടും ലൈക്കും ഒക്കെ ഇങ്ങനെ പോരട്ടെ, ഒഴുകട്ടെ ഇങ്ങോട്ട്, അനർഗ നിർഗളം ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ കുറേ നാളെ നമ്മൾ വീഡിയോ ഇട്ട്, ഇപ്പോൾ ഈ വീഡിയോയിലൂടെ വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണെന്നാണ്. പ്രഭാസം തിരിച്ചു വന്നു, നമ്മളും തിരിച്ചു വന്നു. യാ, വേണ്ടായിരുന്നു. ഓക്കെ.
എന്താണ് ശരി, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്തു. പടം കണ്ടാലും കണ്ടില്ലേ ഒക്കെ കമൻറ്റ് ചെയ്തു. ഓക്കെ, എന്ന് വെച്ചാൽ പടത്തിനെ പറ്റി മോശം കമൻറ്റ് ചെയ്തു, നല്ലത് മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്താ പറയുക വെച്ചാൽ, പടം കണ്ടെന്ന് കണ്ടല്ലാതെ കണ്ടെന്ന് പറയാനല്ല പറഞ്ഞ, പടം കണ്ടാൽ ഉറപ്പായിട്ട് അഭിപ്രായം അറിയിക്കുക. പടം കണ്ടില്ലെങ്കിൽ കാണാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് കമൻറ്റ് ചെയ്യാനാ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ കമൻറ്റിനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ എന്താണ് ശരി ഗായ്സ്, ബൈ ബൈ, സി യു അഗെയിൻ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ.